ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദിക ആദ്യമായിട്ട് തന്നെ സമ്പത്തിന് ഓണസദ്യ വിളമ്പിക്കൊടുക്കുകയാണ് അപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീനിലുള്ള എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അതിനിടയിൽ സ്ത്രീ ആ ഏതായാലും ഈ പ്രാവശ്യം ഓണത്തിന് വേദിയുടെ കൈവച്ച് തന്നെ ഓണസദ്യ ഉണ്ണാനുള്ള ഭാഗ്യം സമ്പത്തിനുണ്ടായല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമ്പത്ത് അങ്ങനെയൊന്നും മിണ്ടുന്നില്ല അപ്പം വേദിക്ക് ഭയങ്കര ഒരു സങ്കടം ഇന്നേ വരെ ഞാൻ സമ്പത്തിനൊരു ഓണസദ്യയും വിളമ്പിക്കൊടുത്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണെന്നും പറയുകയാണ് അപ്പം സമ്പത്ത് എടുത്ത് വായിക്കും ആ അങ്ങനൊരു കാര്യത്തിന് സ്ത്രീ നിലയം തന്നെ വേദിയാകേണ്ടി വന്നല്ലോ എന്നും പറഞ്ഞ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ കിടന്ന് കുണുഗുണാന്നിങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ വേദിക കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീരവ് അമ്മേ ഇവിടെ വന്നിരിക്കുക അമ്മേ എന്നും പറയുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ് വേദികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ ഏ വേണ്ട മോനെ ഞാൻ പിന്നീട് ഇരുന്നോളാം പറ്റില്ല അമ്മ ഇവിടെ വന്നിരിക്കുക അമ്മ എങ്ങോട്ട് പോകുന്നത് അങ്ങനെ നീരവ് നിർബന്ധിച്ച് നമ്മുടെ വേദികയെ സമ്പത്തിൻ്റെ അടുത്ത് ഉണന്നിരുത്തുകയാണ് അങ്ങനെ അവിടെ ഇരുന്ന് മൂന്ന് പേരും കൂടി ഭക്ഷണം അതായത് ഓണസദ്യ ഓണസദ്യ നല്ല ആസ്വദിച്ചതിനെ കഴിക്കുകയാണ് സമ്പത്ത് വേദികയും വേദിക സമ്പത്തിനെയും മാറി മാറി നോക്കുകയാണ് ഇത് കണ്ട സുമിത്രയ്ക്കും അതേപോലെ തന്നെ സ്ത്രീക്കും ബാക്കിയുള്ള എല്ലാവർക്കും കുശുബില്ലാതെ എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് സാരസ്വതി എമ്മിയാണെങ്കിൽ ഓ കണ്ടില്ലേ ഇവിടെ തന്നെ ഈ സ്ത്രീ നിലയിൽ തന്നെ വന്നു വേദിയാവാനായിട്ട് ഇനി എന്തൊക്കെ വിധി കാണോ ആവോ എന്തെല്ലാം പേക്കൂത്തുകളാണ് എനിക്ക് കാണാൻ കിടക്കുന്നത് എന്ന് ചിന്തിച്ച് സരസ്വതി അമ്മ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഭയങ്കര സന്തോഷവും ആഘോഷവും ഒക്കെ നടക്കുകയാണ് അപ്പം അതായത് അപ്പോൾ സമ്പത്തും എല്ലാം മറന്ന് സമ്പത്തും ഈ ഓണാഘോഷത്തിൽ നല്ല രീതിയിൽ തന്നെ പങ്കെടുത്ത് ഭയങ്കര സന്തോഷം നിൽക്കുമ്പോഴാണ് അപ്പോഴേക്കും വേദികയും ഒരേ കലാപരിപാടികളിലൊക്കെ ഏർപ്പെട്ടും അതേപോലെ തന്നെ സമ്പത്തും ഓരോ കലാപരിപാടികളിലൊക്കെ ഏർപ്പെട്ടും അങ്ങനെ സ്ത്രീനിലയും ആഘോഷം കൊണ്ട് തിമിർക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് ഈ കാഴ്ചകളെല്ലാം കാണുന്നത് സിദ്ധാർത്ഥിനെ ഈ കാഴ്ച കണ്ടു ദേഹിച്ചില്ല ഒട്ടും ദഹിച്ചില്ല കാരണം വേദികയും സമ്പത്തും ബാക്കി എല്ലാവരും കിടന്ന് ശ്രീനിലത്തിൽ കിടന്ന് ആഘോഷമായി തിമിർക്കുകയാണ് സിദ്ധാര്ത്ഥം മാത്രം അവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥ അപ്പം സരസ്വതി ഒന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല ദൈവമേ എൻ്റെ മകൻ ഇപ്പോഴും ഒറ്റക്കാണല്ലോ അവനാരെ വിളിക്കുന്നത് പോലുമില്ല തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല അപ്പോൾ വേദികയെ വേദിക അവിടെ സമ്പത്തിനോടൊപ്പം കളിച്ച് ചിരിച്ച് വർത്തമാനം പറയുന്നതൊക്കെ ഈ സിദ്ധാർത്ഥിൽ നിന്ന് കാണുകയാണ് പക്ഷേ സിദ്ധാർത്ഥ് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത് സമ്പത്ത് എങ്ങനെയെങ്കിലും അവളെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി അപ്പം തനിക്ക് ആ ശല്യം ഒഴിഞ്ഞ് പിന്നെ ഡിവോഴ്സിന് വേണ്ടി നിൽക്കണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് സിദ്ധാർത്ഥ് നിൽക്കുന്നത് സിദ്ധാർത്ഥ് പക്ഷേ സുമിത്രയുടെയൊക്കെ ഒക്കെ സന്തോഷം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിനുമായിട്ടുള്ള ഇതും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിന് സഹിക്കാനായിട്ട് പറ്റുന്നില്ല പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദൈ നില്ക്കുന്നു സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് വീണ്ടും ചമ്മിപ്പോയൊരു അവസ്ഥയാണ് അങ്ങനെ സിദ്ധാർത്ഥ് ഇവർ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും സമ്പത്താണെങ്കിൽ അതെന്താ സിദ്ധു വന്നില്ലേ സിദ്ധു എന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സിദ്ധു വന്നില്ല മോനെ കാരണം സിദ്ധു അങ്ങനത്തെ ഒരാളാണല്ലോ അവനീ സന്തോഷങ്ങളൊന്നും പങ്കെടുക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് അവൻ വരാതിരുന്നത് അവൻ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മാത്രമല്ല അവനെ അറിയുള്ളു ഇത് കേട്ട സരസ്വതി അമ്മയാണെങ്കിൽ നിങ്ങളങ്ങനെ പറയാനായിട്ട് നിൽക്കരുത് മനുഷ്യ കാരണം എൻ്റെ മകനെ വിളിക്കാതെയാണ് ഇവിടെ ആഘോഷങ്ങളെല്ലാം തിമിർത്താടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മകൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കുടുംബത്തുണ്ട് പുറത്തുനിന്ന് വരഞ്ഞു കയറി വന്നവരും ഈ വീട്ടിലുണ്ട് എന്ന് സരസ്വതി അമ്മ പറയുകയാണ് അപ്പം സരസ്വതി അമ്മ പറിച്ചില് നമ്മുടെ സമ്പത്തിനെ ശരിക്കും കൊള്ളുകയാണ് അപ്പം സമ്പത്തിൻ്റെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് സരസ്വതി വലിഞ്ഞു കയറി വന്നത് ആരാണ് സരസ്വതി ഇവിടെ ആരും വലിഞ്ഞു കയറി വന്നിട്ടില്ല ഇവിടെ എല്ലാവരെയും ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലാതെ വലിഞ്ഞു കയറി ആരും വന്നിട്ടില്ല സരസ്വതി നിന്റെ മകൻ നിൻ്റെ മകനെ എന്ത് ചെയ്യണമെന്നാ നിൻ്റെ മകനെ വിളിച്ചതല്ലേ എന്നിട്ട് വന്നോ ഇല്ലല്ലോ പിന്നെ താലപ്പൊലിയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് ആനയിച്ചോണ്ട് വന്നോ അതിനൊന്നും കിട്ടില്ല അവന് മനസ്സുണ്ടെങ്കിൽ അവന് വന്നാൽ മതി അല്ലെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ചതിക്കാനും കൊലപ്പെടുത്താനും നടക്കുന്നവനൊക്കെ ഈ ആഘോഷങ്ങൾ പങ്കെടുക്കാനായിട്ട് വരില്ല സരസ്വതി എന്നും പറഞ്ഞ് അപ്പം അതെ ഇനി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ ഓണാഘോഷം കൊളമാക്കാനായിട്ട് നിൽക്കണ്ട എല്ലാവരും സന്തോഷിച്ച് ആദ് ആർമാദിക്കണം വേണ്ടി തന്നെയാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മഷളാകാൻ നിൽക്കണ്ട അപ്പോഴേക്കും ദേവ് വരുന്നു നമ്മുടെ മാവേലി തമ്പുരൻ അപ്പം മാവേലി തമ്പുരാൻ ഇങ്ങനെ വരുന്നത് അപ്പുറത്തും അപ്പുറത്തും കുറേ ആൾക്കാരൊക്കെ നിന്ന് ഇങ്ങനെ ചെണ്ട ചെണ്ടകൊട്ടൊക്കെയാണ് അപ്പോൾ മാവേലി വരുന്നുണ്ടപ്പോഴും നമ്മുടെ നീരവ് ആയ് ദേ മാവേലി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ ഭയങ്കര ഇതിൽ നിൽക്കുകയാണ് അങ്ങനെ മാവേലി തമ്പുരാൻ വന്ന് നമ്മുടെ നീരവിനെ അനുഗ്രഹിക്കുകയാണ് മോന് എല്ലാവിധ മംഗളാശംസകൾ എന്നും പറഞ്ഞുകൊണ്ട് നീരവിനെ അനുഗ്രഹിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ് പൂക്കളമൊക്കെ കണ്ടു കഴിഞ്ഞ് മാവേലി ആ പൂക്കളത്തിൽ ഇങ്ങനെ നോക്കി നിന്നും എല്ലാവരും പൂക്കളത്തിൽ ചുറ്റും ഇരുന്ന് ഓണപ്പാട്ടുകളെല്ലാം പാടി ഓണക്കളികളെല്ലാം കളിച്ച് ഇങ്ങനെ വളരെയേറെ സന്തോഷം വളരെയേറെ സന്തോഷത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ഈ മാവേലി തമ്പരം പോവുകയാണ് അങ്ങനെ മാവേലി തമ്പരം പോയി കഴിഞ്ഞ് മാവേലി തമ്പരം എല്ലാവരെയും യാത്ര അയച്ച് അങ്ങനെ വേദികയും സമ്പത്തും എല്ലാവരും കൂടി കൂടിച്ചേരുന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേദികയ്ക്ക് തലകറക്കം വരികയാണ് വേദിക തലകർക്കം വന്നു കഴിഞ്ഞപ്പോഴേക്ക് മൂക്കിലിങ്ങനെ തൊട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് മൂക്കിൽ എന്ന് പറയുമ്പോൾ ബ്ലഡ് പെട്ടെന്ന് വേദിക തലകറങ്ങി ദേഹ കിടക്കുന്നു സമ്പത്തിൻ്റെ കയ്യിലേക്ക് സമ്പത്താണെങ്കിൽ വേദികയെ വായെടുത്തേക്കാണ് അപ്പോൾ വേദികയുടെ ആ വീഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയും എല്ലാവരെയും കൂടി ഓടി പറഞ്ഞു വരികയാണ് വേദിക എന്തുപറ്റി വേദിക എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ സരസ്വതീമ മാത്രം വന്നില്ല അങ്ങനെ വേദിക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളൊരു കാര്യവും പറയുകയാണ് അങ്ങനെ വേദിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള എല്ലാ ഇതെടുക്കുകയാണ് എന്നിട്ട് വേദിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വേദി ഹോസ്പിറ്റലിൽ വെച്ച് എത്തിച്ചു കുറേ ക്ഷീണമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്ന് സമ്പത്തിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് സമ്പത്തേ ഇനി വേദിയുടെ കാര്യം അറിയാലോ വേദിയുടെ കാര്യം കുറച്ച് ക്രിറ്റിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മകൻ അവിടെ നിർത്തിക്കൊണ്ടല്ല ഇവർ പറയുന്നത് അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സങ്കടം തോന്നുകയാണ് കാരണം എങ്ങനെ നടന്ന വേദിയാണ് തുള്ളിച്ചാടി ഒരു മടിയുമില്ലാതെ എല്ലാ കാര്യത്തിലും പങ്കെടുത്ത വേദിക ഇപ്പോൾ ഒരു മാറാ രോഗിയായി തീർന്നിരിക്കുന്നു ഇത് കഴിഞ്ഞപ്പോഴേക്കും സമ്പത്തിന് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ വേദിക സ്ത്രീ റൂമിൽ ഭയങ്കര ഏറെ സുരക്ഷിതമായിട്ട് കിടത്തിരിക്കുകയാണ് അപ്പോൾ വേദികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട ഒരു അവസ്ഥ വേദിക എണീറ്റിട്ട് എനിക്കൊന്നും മകനെ കാണണമായിരുന്നില്ല സുമിത്രേ ഇനി എനിക്ക് മനസ്സിൽ വളരെയേറെ ഭയം തോന്നുന്നു സുമിത്രേ എന്തിന് അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നും നിനക്ക് അസുഖം ഉള്ളതാണല്ലോ അപ്പം അസുഖത്തിൽ കുറച്ച് സന്തോഷിക്കുകയും സ്ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്തല്ലോ അതിൻ്റേതായിരിക്കും ഈ ബ്ലഡ് വന്നത് അതൊന്നും ഈ കാര്യമൊക്കെ നിൽക്കണ്ട ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പെട്ടെന്ന് തന്നെ ഈ അസുഖം മാറും വേദികെ അതിനെക്കുറിച്ച് നീ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഒരുപാട് തലയെ കയറ്റി വെക്കാനായിട്ട് നിൽക്കണ്ട ഇല്ല സുമിത്രേ എനിക്കറിയാം ഈ രോഗം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈ രോഗം എന്നെയും കൊണ്ടേ പോകുള്ളൂ കാരണം എൻ്റെ ശരീരമൊക്കെ ആകെ വലഞ്ഞു മുറുകയാണ് സുമിത്രേ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് എനിക്ക് അവൻ എവിടെ നീരവ് പോയോ എന്ന് ചോദിച്ചപ്പോഴേക്കില്ല നീരവ് പോയിട്ടില്ല ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നീരവനെ വിളിക്കുകയാണ് അങ്ങനെ നീരവ് എന്ത് പറ്റി അമ്മയെന്നൊക്കെ ചോദിക്കണേ ഏയ് ഒന്നുമില്ല മോനെ അമ്മയ്ക്കൊന്നുമില്ല അമ്മക്കേ ചെറിയൊരു തലാർക്കാൻ വന്നതേ ഉള്ളു എന്നിട്ട് ഇപ്പം അമ്മയ്ക്ക് ആശ്വാസം ഉണ്ട് അമ്മേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോനെ അമ്മരെടുത്തില്ലേ മോനെ അമ്മരെടുത്തുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്താണ് തളർച്ച അമ്മക്കൊരു തളർച്ചയില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വേദിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീരവിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ എന്തിനാ അമ്മയെ കരയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഒന്നുമില്ല മോനെ മോനെ കണ്ടല്ലോ അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ അമ്മ കരഞ്ഞതാണ് എന്നിട്ട് അമ്മയെ കണ്ടിട്ട് എനിക്ക് സന്തോഷമുണ്ടല്ലോ അട്ടെനിക്ക് കണ്ണിരൊന്നും വരുന്നില്ലല്ലോ അമ്മേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വേദികയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ ഇപ്പം മോന് മനസ്സിലാവില്ല അങ്ങനെ സമ്പത്ത് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുക്കുകയാണ് എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇപ്പം നീരവനെ വിളിക്കുകയാണ് നീരവനെ വിളിച്ച് വേദികയും അങ്ങോട്ട് ഇറങ്ങി വരികയാണ് വേദികയും അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ വേദിക സമ്പത്തിനോട് സമ്പത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ മോനെ കൊണ്ടുവരണേ അവനെ കണ്ടു കഴിയുമ്പോഴാണ് എൻ്റെ മനസ്സിന് ആശ്വാസം അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകുന്നൊരവസ്ഥയാണ് സമ്പത്തെ ഈ ഒരു കരുണയെങ്കിലും സമ്പത്തെ എന്നോട് കാണിക്കണം എന്ന് വേദിക ഭയങ്കര കേണപേക്ഷിക്കുന്ന രീതിയിൽ പറയുകയാണ് ഇത് കേട്ട് സമ്പത്താണെങ്കിൽ വേദിക തന്നെ നോക്കുകയാണ് പിന്നീട് വേദികയോട് അങ്ങനെ ഒരു അക്ഷരം പോലും അങ്ങനെ മിണ്ടാതെ സമ്പത്ത് വേ കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പ് അങ്ങനെ തയ്യാറെടുക്കുന്നിരുന്ന സമയത്ത് ആ കാറിൻ്റെ നിൽക്കുമ്പോൾ നമ്മുടെ സിദ്ധാർഥി ഇറങ്ങി വരികയാണ് അപ്പോൾ സിദ്ധാർഥി ഇറങ്ങി വന്നിട്ട് ആ ഏതായാലും സമ്പത്ത് നീരവിനെ കൊണ്ട് വേദിയെ കാണാനായിട്ട് വന്നല്ലേ നിങ്ങളുടെ ഇടയിലുള്ള ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ വേദികയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പാടില്ലേ എന്തിനാണ് വേദിക ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സമ്പത്താണെങ്കിൽ അതെ നിങ്ങളല്ല ഞാൻ കാരണം വേദികസുഖമാണെന്നറിഞ്ഞു അതുകൊണ്ട് വേദികയെ അവൻ്റെ മകനെ അവളുടെ മകനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത് അല്ലാതെ നിങ്ങൾ പറയുന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല നിങ്ങൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ ആണല്ലോ ഓരോരോ കല്യാണം കഴിക്കുന്നത് പക്ഷേ അതിന് കിട്ടില്ല നിങ്ങൾക്ക് നാണമില്ലേ എന്നോട് ഇങ്ങനോടൊക്കെ സംസാരിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ അവിടെ നല്ല ഡയലോഗ് ഇറക്കിയാണ് കിളവൻ്റെ മുന്നിൽ അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേ കിളവൻ ആകെ ചമ്മിന്നറൊരവസ്ഥ പക്ഷേ വേദി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഈ സമ്പത്തും സിദ്ധാർത്ഥം കൂടിയിരുന്ന് സംസാരിക്കുന്നത് അപ്പം വേദിക പിന്നീട് മകൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അകത്തേക്ക് ഓടിപ്പോയിരുന്ന് കട്ടിലേ ഇങ്ങനെ കമ്മന്നടിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ അറിയുകയാണ് സു വന്നിട്ട് ആശ്വാസപ്പെടുത്തുകയാണോ വേദികയെ നീ പറഞ്ഞതുപോലെ തന്നെ മകനെ കൊണ്ടുവന്നു ഇനി ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ വെക്കാനായിട്ട് നിൽക്കരുത് ഇതേ സമ്പത്ത് ഇനിയും മകനെ കൊണ്ടുവരും കാണാനായിട്ട് അതിനെക്കുറിച്ച് ഓർത്തൊന്നും നി ടെൻഷനാവല്ല വേദിക്കേ നീ ടെൻഷനായി കഴിഞ്ഞാൽ നിന്റെ രോഗത്തെ അത് ബാധിക്കും എപ്പോഴും മനസ്സ് സന്തോഷമായിട്ട് തന്നെ വെക്കണം അങ്ങനെ അവിടെ ആ ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വളരെയേറെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ സുമിത്രയ്ക്കൊരു ഗോൾ വരികയാണ് അത് സച്ചിൻ്റെ ഗോളായിരുന്നു ആ സച്ചിൻ എന്താ സച്ചിൻ എങ്ങനെയുണ്ടായിരുന്നു അവിടെ ഓണ ഓണാഘോഷമൊക്കെ ഓണാഘോഷമൊക്കെ അടിച്ചു പൊളിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ കുഴപ്പമില്ല ആൻറ്റി അങ്ങനെ സന്തോഷിക്കാനൊന്നും പറ്റിയില്ല അതെന്താ സന്തോഷിക്കാനൊന്നും പറ്റാതിരുന്നത് ഇവിടെ ഓണാഘോഷമൊക്കെ അടച്ച് പൊളിച്ചു മോനെ വേദി ആ വേദിയാൻറ്റിയോ വേദിയാൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ല നീരവിനെയും കൊണ്ട് വന്നു അവൾക്ക് ഭയങ്കര ഏറെ സന്തോഷമാകുകയും ചെയ്തു അത് പിന്നെ സുമിത്ര ആൻറ്റി സുമിത്ര ആൻറ്റി എത്ര പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരണം ഏ അങ്ങോട്ട് വരാനോ എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ ആൻറ്റി ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ശീതളിന് ശീതളിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാൻറ്റി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് ആകെ ടെൻഷൻ തോന്നിയാണ് മോനെ എന്താ മോനെ ആൻറ്റി ഇങ്ങോട്ട് വാ അതിന് ശേഷം എല്ലാ കാര്യങ്ങളും പറയാം പെട്ടെന്ന് തന്നെ വരണോ ആൻറ്റി എന്നും പറയാണ് ശരി ഞാൻ ഞാനേതായാലും പുറപ്പെടാം മോനെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് അപ്പം നേരെ രോഹിത്തിനോട് പോയിട്ട് രോഹിത്തെ ശീതളിന് നിന്നു എന്തൊക്കെ ഉഴപ്പുണ്ട് രോഹിത്തെ ഇപ്പം സച്ചിനാണ് വിളിച്ചത് സച്ചിൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് ഏ ടെൻഷൻ ആവില്ല സുമിത്രേ നമുക്ക് പോകാം എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാം അങ്ങനെ സുമിത്രയും രോഹിത്തും കൂടി ശീതലിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള എല്ലാ തരപ്പ് എടുക്കുകയാണ് അപ്പം അച്ചാച്ചൻ വന്നിട്ട് എന്താ മോളെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഞങ്ങളെ ശീതലിൻ്റെ വീട്ടിലേക്കൊന്നും പോയിട്ട് വരാം അവിടെ സച്ചിൻ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും അറിയില്ല അച്ചാ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ മാത്രമേ പറഞ്ഞോളൂ സച്ചിൻ വേറൊന്നും വിശദമായിട്ട് പറഞ്ഞില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ ഇവരെ പറഞ്ഞയക്കാണ് അങ്ങനെ നമ്മുടെ സുമിത്രയും രോഹിത്തും ആണെങ്കിൽ ആകെ ടെൻഷനിൽ അപ്പോൾ സുമിത്രയും രോഹിത്തും നേരെ സച്ചിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് കാർ ഇറങ്ങുകയാണ് നേരെ സച്ചിന് നേരെ അവരുടെ അടുത്തേക്ക് വരികയാണ് എന്താ മോനെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയാൻറ്റി എന്താ പ്രശ്നമെന്ന് ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിൻ ചില കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എന്താണെന്ന് അറിയാനായിട്ട് അടുത്ത ആഴ്ച വരെയും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു സി അഗൈൻ ബൈ ടേക്ക് കെയർ